ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഫ്രൈഡേ വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഉച്ച മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മളിന്ന് പുറത്ത് പോകുന്നുണ്ട്. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മക്കൾക്ക് ഫുഡ് കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു മണിയായിട്ടുണ്ട്. ഹസ്ബൻഡ് പള്ളിയിൽ പോയതാണ്. പള്ളി കഴിഞ്ഞിട്ടൊന്ന് ഓഫീസ് പോയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ പിള്ളേർ റെഡി ആയിരിക്കുകയാണ്, അവർക്ക് ഫുഡ് കൊടുക്കുകയാണ്. സ്പെഷ്യൽ ഒന്നുമില്ല, നോർമൽ ചോറും കറിയും ഉപ്പേരിയും മെനുവാണ് ഉള്ളത്. അപ്പോൾ ഞാൻ തന്നെ കൊടുക്കാമെന്ന് കരുതി, അല്ലെങ്കിൽ മോൾ അതും കൊണ്ട് അങ്ങനെ ഇരിക്കും. ഞാൻ കൊടുക്കുകയാണെങ്കിൽ എന്തായാലും വേഗം തീരും ചെയ്യും, രണ്ടാളെ വയറും നിറയും. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കും. മക്കളെ ഫുഡ് കൊടുക്കൽ കഴിഞ്ഞു, ഇനി ഇക്ക എത്തിയിട്ടില്ല. അപ്പോത്തിന് ഞാൻ രാവിലെ കുറച്ച് ഉണ്ണിയപ്പത്തിന് മാവ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കയ്യിൽ വെച്ചാൽ മക്കൾക്ക് വിശക്കുമ്പോൾ കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് രാവിലെ കൂട്ടി വെച്ച മാവാണ്. റെഡി ആവുമോയെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊരു ഉണ്ണിയപ്പത്തിനൊരു ആഗ്രഹമാണ്. അപ്പോഴൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ചട്ടി. എൻ്റെ ഉമ്മ എനിക്ക് തന്നതാണ്. അതൊരു ചെറിയൊരു ഈ കുഴികളില്ല, ചെറിയ ചെറിയ കുഴികളാണ്, നല്ല ഭംഗിയാണ് കാണാൻ. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ്. ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയെടുത്താൽ ചെറിയൊരു ഫാമിലിക്കൊക്കെ അത് മതി. ഞാനൊരു രണ്ട് പ്രാവശ്യം ചെയ്തിട്ട് തന്നെ നിർത്തി. കുറച്ച് മാവ് ബാക്കിയുണ്ടായിരുന്നു, അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ ഇത്രയും ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, ഞങ്ങൾ ഫുഡ് കഴിച്ച് പുറത്തിറങ്ങുകയാണ്. മോന് പുതിയ കൂളിംഗ് ഗ്ലാസ്സാണ്, അതാണ് അതെല്ലാം വെച്ചിരിക്കുന്നത്. നടുക്കുള്ള ചെറിയൊരു സ്പേസിലാണ് അവന് ഇരിക്കാറുള്ളത്. ബാക്കിൽ ഇരിക്കില്ല, എൻ്റെ മടിയിലും ഇരിക്കൽ കുറവാണ്. അവന് ആ നടുക്കിരുന്നാലേ ഒരു തൃപ്തിയാവുള്ളൂ. നമ്മൾ ഇന്നൊരു ചെറിയൊരു കുന്നിൻ്റെ മുകളിലേക്കാണ് പോകുന്നത്. മക്കൾക്ക് പട്ടം പറത്തണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ചിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മളവിടെ പോയിട്ടുണ്ട്, വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് അവിടെ പോവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയൊരു മൂടിയിട്ടുള്ള ക്ലൈമറ്റാണ്. ഉച്ച സമയമാണിത്, എന്നിട്ടും നല്ല മൂടിയിട്ടുള്ള ക്ലൈമറ്റാണ്. അപ്പോൾ അധിക ദിവസവും ഇങ്ങനെ തന്നെയാണ്, എന്നും മഴയും ഉണ്ടാവാറുണ്ട്. നമ്മളെ നാട്ടിൽ പോലെ ഒരു ഭയങ്കര മഴയൊന്നും ഉണ്ടാവില്ല, എപ്പോഴും ഒരു സ്പ്രേ ചെയ്യുന്ന പോലത്തെ ഒരു മഴയാണ് ഇവിടെ ഉണ്ടാവുക. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള സ്ഥലം. കണ്ടോ, നടുക്ക് വൈകിയൊരു കുഴിയാണ്, അതിന് ചുറ്റും ഇങ്ങനെ ആൾക്കാർ ഇരിക്കാറാണ്. മക്കൾക്ക് ഇവിടെ വരുന്ന ഭയങ്കര ഇഷ്ടമാണ്. പട്ടങ്ങനെ നിവർത്തുകയാണ് ഹസ്ബൻഡ്, അതിങ്ങനെ നിവർത്തലും ചുറ്റലുമാണ് ഭയങ്കര പണി. ഇങ്ങനെ പറന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പിടിക്കാൻ എല്ലാവരും ഉണ്ടാവും. അത് നിവർത്താനും അത് മടക്കി വെക്കാനുമാണ് ആളില്ലാതിരിക്കുക. മോനതിങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് ബാലൻസ് പോയി. അപ്പോൾ അവനത് ഇങ്ങനെ പിടിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് തോളിലിരുത്തിയിട്ട് അവനെ കൊണ്ട് പറത്തിക്കുന്നതാണ്. അതിൻ്റെ അടുക്കാണ് നമ്മുടെ ഒരു ബബിൾസിൻ്റെ ആൾ വന്നത്. ഇത് വലിയ ബബിൾസാണ്. അയാളെ കയ്യിൽ പട്ടമുണ്ട്, നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. വലിയ വലിയ ബബിൾസാണ്. അപ്പോൾ അതൊന്ന് വാങ്ങിക്കൊടുത്തു പിള്ളേർക്ക്. പിള്ളേർക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഇപ്പോൾ പട്ട ആർക്കും വേണ്ട, പട്ട അവിടെ ഇരുന്ന് ഒരു കല്ലിൽ വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും ബബിൾസ് കൊണ്ടാണ് കളിക്കുന്നത്. കുറച്ച് സമയം കൂടി നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. ഒരു അരമണിക്കൂറോളം നമ്മളവിടെ ഇരുന്നിട്ട് ഉണ്ണിയപ്പവും വെള്ളവും ജ്യൂസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കുടിച്ച് നമ്മളവിടുന്ന് തിരിച്ചു പോരാനുള്ള പരിപാടിയാണ്. വീട്ടിൽ പോകുന്നതിൻ്റെ മുമ്പ് ജസ്റ്റ് ഒരു ഡ്രൈവിനും കൂടി പോവാം. അപ്പോൾ ഒരു നാലര ആയിട്ടുള്ളൂ പറഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് മല കയറാൻ തുടങ്ങിയതാണ്. കുറച്ചങ്ങ് കയറിയപ്പോഴേക്കും ക്ലൈമറ്റ് നല്ലപോലെ മാറി, ഇങ്ങനെ ഒരു മൂടലൊക്കെ തുടങ്ങി ഭയങ്കരമായിട്ട്. അപ്പോൾ ചെറിയ മഴയും തുടങ്ങി, നല്ല പോലെ മൂടലുണ്ട്. ഒരു ഊട്ടിയിൽ കൂടിയൊക്കെ പോകുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. അത്രക്ക് ഭംഗിയുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് ക്ലൈമറ്റ് ചേഞ്ചായി. ജസ്റ്റ് നമ്മളൊന്ന് ഒരു സൈഡിൽ ഇറങ്ങി. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ചെറിയ മഴയും ഉണ്ട്, കാറ്റുമുണ്ട്, ഭയങ്കര മൂടലും ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ.
സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഇരുന്നടുത്ത് നിന്ന് ഒരു 3 കിലോമീറ്ററൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോഴത്തേന് പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ചാണ് കാണാൻ പറ്റിയത്. നല്ല ഭംഗിയുണ്ട്. ഈ എങ്ങനെ ഇപ്പോൾ ഫോണിലും വീഡിയോയിലും ഒന്നും കാണുന്ന പോലെയൊന്നും അല്ല, നേരിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിള്ളേർക്ക് സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. മോന് തണുത്തിട്ടെല്ലാം ഓടിയൊന്നും ചാടണെല്ലാം ഉണ്ട്. എന്തായാലും ഇങ്ങനെ അധികം നേരം പിള്ളേരെ നിർത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോന്നു. കുറച്ചും കൂടി പോയിട്ട് തിരിച്ച് പോരാന്നുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷെ കുറച്ചും കൂടി അങ്ങ് പോകും തോറും നമുക്ക് തീരെ കാണാതായി. ലൈറ്റൊക്കെ ഇട്ട് അങ്ങനെ സ്ലോ ആയിട്ടാണ് പോയത്. നമുക്ക് 2-3 എക്സിറ്റ് തിരിച്ച് പോകാനുള്ളത് നമുക്ക് പോയി കഴിഞ്ഞിട്ടാണ് കണ്ടത്. അതിന് തൊട്ടടുത്ത് എത്തുമ്പോഴേ കാണുന്നുള്ളൂ. അപ്പം ഇങ്ങനെ അതിൻ്റെ തൊട്ടപ്പുറത്തെ ട്രാക്കിൽ വലിയ വണ്ടികളുമാണ് പോകുന്നത്. അപ്പം പെട്ടെന്ന് അങ്ങോട്ട് തിരിയാനും പറ്റിയില്ല. അങ്ങനെ കുറേ അങ്ങ് പോകുന്നു നമ്മൾ. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഒരു വ്യൂ കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മൾ തിരിച്ചങ്ങ് പോന്നു. ഇനി അങ്ങ് പോയാൽ നമുക്ക് തിരിച്ചു വരാൻ ടൈം ഉണ്ടാവില്ല. നമുക്ക് ലോക്ക്ഡൗണാണ് 8 മണിക്ക്. അപ്പോൾ വീട്ടിലെത്താൻ ലേറ്റാവും. അപ്പോൾ നമ്മളിങ്ങ് പോന്നിട്ടുണ്ട്. മസ്കറ്റിൽ നിന്ന് ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. ടൂറിസ്റ്റ് വണ്ടികൾ ഭയങ്കര തിരക്കുണ്ട്. വാക്സിൻ എടുത്തവർക്ക് മാത്രമേ ഇപ്പോൾ സലാലിയിലേക്ക് വരാൻ പറ്റുള്ളൂ. ഒരു ഡോസ് നിർബന്ധമായിട്ട് കൊടുക്കണം. അതിപ്പോൾ ഫ്ലൈറ്റിലാണെങ്കിലും വാക്സിൻ എടുത്തവർക്കേ വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ താഴോട്ട് നമ്മൾ ഇറങ്ങാൻ തുടങ്ങും തോറും ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ട് ക്ലൈമറ്റ്. ഇതാണ് നമ്മുടെ സലാലയുടെ ഒരു പ്രത്യേകത. ഈ ഒരു 2 മാസം ഇനി ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. അടിപൊളി സീസണാണ്. മോനൊന്നും ഉറങ്ങിയിട്ടോ അതിനിടക്ക്. അവന് ഉച്ചക്ക് ഉറങ്ങുന്നതാണ് സാധാരണ വീട്ടിലുണ്ടാവുമ്പോൾ. ഇന്നും ഉറങ്ങാത്തതുകൊണ്ട് ഈ ഒരു സമയമായപ്പോൾ അവൻ ഉറങ്ങി. നമ്മളിപ്പോൾ താഴെ എത്തിയിട്ടുണ്ട്. എന്ത് തിരക്കാണോ? കോവിഡാണ്, ആള് കുറവാണ് വരലെന്നൊക്കെ പറഞ്ഞാലും നല്ല ആൾക്കാരുണ്ട്. നമുക്ക് എവിടെ നിർത്താനോ ഒന്നും സമയമില്ല. നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. ഇനിയിപ്പോൾ ഭയങ്കര ബ്ലോക്കായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് വേഗം മാക്സിമം പറ്റുന്ന പോലെ പോവാണ്. എല്ലാവർക്കും നല്ലപോലെ വിശക്കുന്നുണ്ട്. പക്ഷേ ഫുഡ് വാങ്ങാനോ നിർത്താനൊന്നും സമയമില്ല. വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ആക്കണം. ഒരു 7 ആയി സമയം. വീട്ടിലെത്താറായി. അപ്പം നമ്മൾ വീട്ടിലെത്തി. പിള്ളേർ കുളിക്കുന്നതും ഡ്രസ്സ് ചെയ്യുന്നതൊക്കെ തിരക്കിലാണ്. ഞാൻ പെട്ടെന്ന് അവർക്ക് ബർഗർ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഇപ്പോൾ ബർഗർ കഴിച്ചാൽ ഇനിയൊരു 11 മണി 12 മണി ആവും നമ്മൾ എന്തായാലും കിടക്കാൻ. അപ്പോൾ കുറച്ച് കഞ്ഞി കുടിച്ചിട്ട് കിടന്നാൽ മതി. അപ്പോൾ അതൊന്ന് ആദ്യം ഞാൻ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഓരോന്നും വീതം ഉണ്ടാക്കുന്നുള്ളൂ. മോൻ കഴിക്കില്ല. അപ്പോൾ അതിലേക്കുള്ള സാലഡ്, ചെറിയൊരു ക്യാരറ്റും ചെറിയൊരു സവാള, കുക്കുംബർ, ഇത് 3 കട്ട് ചെയ്തിട്ട് മയോണൈസ് ഉണ്ടായിരുന്നു, അതൊരു സ്പൂണും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചതാണ്. നമുക്കതിൻ്റെ ബെന്നെടുത്തിട്ട് ആദ്യം തന്നെ ഞാൻ ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 2 സ്പൂൺ ചേർത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ചിക്കനും ഈ ഒരു ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മിക്സ് ചെയ്ത സാലഡ് കുറച്ചുകൂടി ചേർത്തിട്ട് ഒരു ടൊമാറ്റോയുടെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ ബണ്ണിൽ കുറച്ച് ടൊമാറ്റോയും ഫ്രഷ് ക്രീമും കൂടി മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ സാധനങ്ങളൊന്നും ഇല്ല. ഇല്ലത് വെച്ചിട്ട് ഒരു ബർഗറാണ് റെഡിയാക്കുന്നത്. പാൻ ചൂടായപ്പോൾ ഒരു ബട്ടറിൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബർഗർ 3 മൊത്തം വെച്ചിട്ടുള്ളത്. അത് 2 ആദ്യം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. 2 സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അധികം സമയമൊന്നും വേണ്ട, 1 മിനിറ്റ് എങ്ങാനും മതിയാവും. ജസ്റ്റ് 2 സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടി അതുപോലെ ചെയ്തെടുക്കുകയാണ്. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. എല്ലാം റെഡി ആയിട്ടുണ്ട്.
ഇനി ഞാനിതിന് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതും പാലും വെച്ചിട്ട് ജസ്റ്റ് പെട്ടെന്നൊരു ജ്യൂസ് അടിച്ചു. പിന്നെ ഇതിലേക്ക് ഉണ്ടാക്കിയ സാലഡിൻ്റെ ബാക്കി കൊക്കുമ്പറും ക്യാരറ്റും വെച്ച് ഒരു നോർമൽ സാലഡും ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഇത് ഞങ്ങൾ കഴിക്കാൻ പോവാണ്. മോൻ സാലഡ് മാത്രമേ കഴിക്കുകയുള്ളൂ, അപ്പോൾ അവന് ഇനി കഞ്ഞി കൊടുക്കണം. ഞാൻ കഞ്ഞി തീമിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഈ ഫാമിലിയിൽ ഞങ്ങളെ സന്തോഷവും ഞങ്ങളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുടേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസിനെ കുറിച്ചുള്ള കമൻസ് മറക്കാതെ കമൻറ്റ് ബോക്സിലിടണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് എന്നാലേ എനിക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് മറക്കാതെ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.